ഈ ദേവകിയമ്മ നിങ്ങളാണോ? അന്നേ നിങ്ങൾ മാധവന്റെ ആരാ? തള്ളയാന്നേ. ഇപ്പൊ എത്ര ദിവസമായി അവനെ കാണാതായിട്ട്? ഇന്നേക്ക് രണ്ടു ദിവസമായി. നിങ്ങളോട് പറയാതെ അവൻ എവിടെങ്കിലും പോവാറുണ്ടോ? പറയാതെ പോവാറുള്ളൂ, പക്ഷെ രാത്രി എത്ര ഇരുട്ടിയാലും വീട്ടിലെത്തും. അങ്ങനെയാണെങ്കിൽ രാത്രി വീട്ടിലെത്തായിരുന്നപ്പോ അത് നേരത്തെ വന്ന് അറിയിക്കാത്ത എന്താ നിങ്ങളെ? പാർട്ടിന്നും പറഞ്ഞു പോകുമ്പോ ചിലപ്പോ ഒരു ദിവസം കഴിഞ്ഞൊക്കെ വീട്ടിലെത്താറുള്ളൂ. വരത്തില്ലെങ്കിൽ ആ വിവരം ആരോടെങ്കിലും പറഞ്ഞയക്കും. അതാ ഒരു ദിവസം കാത്തത്. ഇന്ന് കാലത്ത് ഈ കൊച്ചന്മാർ വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എന്ത് കാര്യങ്ങള്? ഒരു വിരളി പിടിച്ച കൊച്ചനാ സാറേ. ആരെങ്കിലും ഒന്ന് തിരുക്കി വിട്ടാ മതി, അതിന്റെ പുറകെ വഴക്കും വക്കാണുമായിട്ട് പോകും. കൂപ്പിൽ ഒരു മുതലാളിയുമായിട്ട് വഴക്കിട്ടെന്നും ഇവന്മാരെല്ലാം കൂടെ മീറ്റിംഗ് കൂടി അങ്ങേരെ ചീത്ത വിളിച്ച നോക്കിയാ പറയുന്നേ. ചീത്തയൊന്നും വിളിച്ചില്ല സാർ. കൂപ്പിൽ വെച്ച് നെട്ടൂരൻ മുതലാളി സഹവ മാധവനെ അടിച്ചു. അതിൽ പ്രതിഷേധിക്കാൻ കൂടിയ യോഗത്തിൽ സഹവ മാധവൻ നെട്ടൂരനെതിരെ ശക്തിയായി പ്രസംഗിച്ചു. അതിനുശേഷം മാധവനെ കാണാതായത്. ഞാൻ കോൺട്രാക്ടർ കണ്ണനാ. നമസ്കാരം. ഉണ്ട് സാർ, ഞാൻ അവരോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. രണ്ടു ദിവസമായി അയാളെ കാണാതായിട്ട്. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാ. പാർട്ടിയിൽ ഇപ്പോ അത് പരസ്യമായിട്ടില്ല. അറിയാം, ഉടനെ അന്വേഷിക്കാം സാർ. ഞാൻ വേണേ മിനിസ്റ്ററെ വിളിച്ചു പറയാം. നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി എക്സ്പ്ലനേഷൻ. ഒരു പാർട്ടി പ്രവർത്തകനെയാണ് കാണാതായിരിക്കുന്നത് രണ്ടു ദിവസമായിട്ട്. ഇന്ന് രാവിലെയാണ് അവർ സ്റ്റേഷനിൽ പരാതിപ്പെട്ടത്. ഞാൻ അന്വേഷിച്ചു. എന്ത് അന്വേഷിച്ചു? നിങ്ങൾ ഈ പറയുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയെടുത്തുന്നാ ഞാൻ ചോദിച്ചത്? എല്ലാ സ്റ്റേഷനിലും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. സ്റ്റൂപ്പിഡ്, കാണാതായി ഒരുത്തൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഹാജരാകണോ? ഐ എം സോറി മാഡം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ തന്നെ ഒരു വി ഐ പിയുടെ പേരിലെ ആരോപണം. പാർട്ടിയിലെ വി ഐ പിയോ? താനാരാ? ഐ ജിയോ പോലീസോ പാർട്ടി സെക്രട്ടറിയോ? 24 മണിക്കൂറിനുള്ളിൽ കാണാതായ ആളെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. ദാറ്റ്സ് ആൻ ഓർഡർ. യു കെൻ ഗോ. മിസ്റ്റർ നെട്ടൂരാനൊരു അറസ്റ്റ് വാറണ്ട്. മാധവൻ എന്നൊരാളെ കാണാതായ കേസിൽ മിസ്റ്റർ നെട്ടൂരാനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള മജിസ്ട്രേറ്റ് വാറണ്ട്. അത് വിലങ്ങ് വെക്കണ്ടായ. ഞങ്ങളോട് ചൂടായിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് എങ്ങനെ ഡ്യൂട്ടി ചെയ്യണം. സാർ സഹകരിക്കണം. പറഞ്ഞോ സാർ. ഇവിടെ കയറാം. കുറ്റവാളികൾ പുറകിലേ ഇരിക്കാറുള്ളൂ. ഞാനും കൂടെ വേണ്ടുണ്ട് തന്നെ. അന്നമ്മ വരുമ്പോ ഞാൻ പുറത്തു പോയിന്ന് മാത്രം പറഞ്ഞാ മതി. സാർ അഡ്വക്കേറ്റിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇവിടുന്ന് ജാമ്യം എടുത്ത് വീട്ടിൽ പോവാം. ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ബുദ്ധിമുട്ടിക്കാനല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ജാമ്യം എടുത്ത് ഞാൻ വീട്ടിലോട്ട് എന്നാ? ജാമ്യമില്ലാത്ത വാറണ്ടുമായിട്ട് വന്ന് പിന്നെയും നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടിരുത്താമല്ലോ. ഏതായാലും ഒരു തീരുമാനമാവട്ടെ. എന്താണ് നെട്ടൂരാന്റെ പേരിലുള്ള ചാർജ്? സാർ, ഐ ആം ആസ്കിംഗ് യു വാട്ട് ഇസ് ദ ചാർജ് അഗൈൻസ്റ്റ് ഹിം? എൻക്വയറി. വാട്ട് എൻക്വയറി? മാന്യമായിട്ട് ജീവിക്കുന്നവർക്കെതിരെ പോലീസ് എൻക്വയറി. ദിസ് ഈസ് എ കേസ് ഓഫ് ഡെലിബറേറ്റ് ക്യാരക്ടർ അസാസിനേഷൻ. യു നോ ദാറ്റ്? സാർ ഓർഡർ ഉണ്ട്. എന്ത് ഓർഡർ? ദിസ് ഈസ് മൈ ഓർഡർ. റിലീസ് ഹിം ഇമ്മീഡിയറ്റ്ലി. ജാമ്യം എടുക്കാൻ അഡ്വക്കേറ്റ് ഉണ്ട്. ണ്ടോ മാധവൻ എവിടെ? ഏത് മാധവൻ? മാധവൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാന്ന്. അസേ, ഒഴിക്കടാ പെട്രോള്. നിനക്കറിയാം നീയാ മാധവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കത്തിച്ച് ചാമ്പലാക്കി കളയാൻ ഞാൻ. പറടാ, പറയാൻ.
പേരുക്കണേ. ഡോ സാഹിബേ, നെട്ടൂരാണോ? സലാം മുലാളി. എന്തല്ല മുലാളി? സുഖം തന്നെ. ഡോ സാഹിബേ, താൻ കസ്റ്റഡിയെ വെച്ചിരിക്കുന്ന ആളെ ഇറക്കിവിട. കസ്റ്റഡിയോ? എന്ത് കസ്റ്റഡി? മാധവൻ എന്നൊരാളെ തവളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അയാൾ എനിക്ക് കൊണ്ടുപോകണം. മാധവനോ? വിളച്ചിലെടുക്കാതെ സാഹിബേ. അവനെ ഇങ്ങോട്ട് ഇറക്കിവിട. വിളച്ചിലോ? മുതലാളി പോ, ഇത് തുറയാണ്. മുതലാളിത്തം ഇവിടെ ചെലവാകില്ല. വട സായിപ്പേ, മാധവൻ ഇറക്കിവിടെ. കണ്ണമുതലാളി, കൊടുത്ത കാശിന് കൂറുള്ളവന് സായിപ്പ്. നീ തന്നെ പറ, മാധവൻ ഇറക്കിവിടാൻ. മാധവ, ഇറങ്ങി വാ, നിന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും. ഹാസി, സാഹിബേ, തുറയിലെ കളി നീ എന്നെ പഠിപ്പിക്കില്ലേ? നിനക്കറിയാൻ പാടില്ലാത്ത കളി ഞാൻ നിന്നെ പഠിപ്പിക്കുമേ. ആ പയ്യ നെട്ടൂരാനെ, എത്ര നാൾ ഈ രാഷ്ട്രീയ പുതപ്പിൽ എനിക്ക് ഞാനല്ലാതെ കഴിയാൻ പറ്റും? ഒരു മനുഷ്യനല്ലേടോ ഞാൻ. ഡി കെ, തൻ്റെ യുദ്ധക്കളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി മരിക്കുന്നത് താൻ തന്നെ. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. തനിക്കും സേതുവിനും ഇനി ഒരുമിച്ച് കഴിഞ്ഞൂടെ? എന്തോന്ന് വിട്ടുവീഴ്ച? ഞാൻ എന്ത് ചെയ്യണമെന്നാ താൻ പറയുന്നത്? എൻ്റെ ഭാര്യയെ സേതു എന്ന് വിളിച്ചപ്പോ എന്തോ ഒന്ന് വിളികേൽക്കുന്നതിന് പകരം മിനിസ്റ്റർ സേതുലക്ഷ്മി എന്നോ സഖാവ് സേതുലക്ഷ്മി എന്നോ വിളിക്കണമെന്ന അഹങ്കാരമാണ് അവളെന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞത്. അത് പറയരുത്. ഒരു കമ്മിറ്റി കൂടുമ്പോഴത് താനൊരു കാര്യം മനസ്സിലാക്കണേ. താനും സേതുലക്ഷ്മിയും പാർട്ടിയിലെ രണ്ട് സീനിയർ സഹാക്കളാണ്. പാർട്ടി എടുത്തു തന്ന മാലയിട്ടാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവുമായത്. അതെ, പാർട്ടി എടുത്തു തന്നേ ഉള്ളൂ.
മാലയിട്ട് സ്വീകരിച്ചത് ഞാനാ. പൂമാലയിട്ട് സ്വീകരിച്ചതിന്റെ പേരിൽ പൂക്കടക്കാരന്റെ സ്വന്തം ആവോടോ ഭാര്യ? എന്റെ ഭാര്യ എന്റെ ഭാര്യ ആയിരിക്കണം. താൻ ഭാഗ്യവാനാടോ, ഈ വീട്ടിൽ അന്നമ്മൂന്ന് വിളിക്കുമ്പോ വിളി കേൾക്കാൻ ഒരു ഭാര്യയും മടിയിലിരുത്തി കൊഞ്ചിക്കാൻ ഒരു മകനും ഉണ്ട്. എനിക്കും ഉണ്ടൊരു ഭാര്യ, എന്നേക്കാൾ വലിയ ഭാര്യ. മോനുണ്ട്, അവന്റെ അപ്പനായി അവനെ കുഞ്ചിക്കാൻ എനിക്ക് കഴിയുന്നില്ലടോ. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണോ ഡി കെ? എന്നെ സ്നേഹിക്കാനൊരു ഭാര്യയും എനിക്ക് താലോലിക്കാനൊരു കുഞ്ഞും ഈ വീട്ടിലുണ്ട്. അവർക്ക് കഴിയാൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും. പക്ഷെ എന്റെ ദുഃഖം തനിക്കറിയാമോ ഡി കെ? എന്റെ അന്നമ്മയെ സ്നേഹിക്കുന്ന പോലെ ഞാൻ എന്റെ പാർട്ടിയെ സ്നേഹിച്ചു. എന്റെ കുഞ്ഞിനെ താലോലിക്കുന്ന പോലെ പാർട്ടി ദർശനങ്ങളെ പട്ടിണിയിലും ഞാൻ താലോലിച്ചു. ഇന്നിപ്പം നെട്ടൂരാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, വെറും ബൂർഷാ മുതലാളി. പാർട്ടിയെ സ്വാധീനിച്ച് കള്ളക്കാശുണ്ടാക്കിയ മുതലാളി. ഡി കെ, തനിക്ക് പറയാൻ പറ്റുമോ തന്റെ പേരുപയോഗിച്ച് തന്നെ സ്വാധീനിച്ച് ഞാൻ ഒരൊറ്റ രൂപ ഉണ്ടാക്കിയെന്ന്? താനും കൂടെ പറഞ്ഞിട്ടല്ലേ പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ ബിസിനസ് ചെയ്യാൻ പോയത്. എന്റെ അന്നമ്മയ്ക്കും മരുന്ന് വാങ്ങാൻ കാശില്ലാതെ റോഡിൽ നിന്ന് കരഞ്ഞ മനസ്സുമായി ഞാൻ ചവിട്ടിയ സൈക്കിളാണടോ എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഈ വീടും ഞാനും എന്റെ ജോലിക്കാരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് വലുതാക്കിയ ഒരു പ്രസ്ഥാനവും. എന്റെ ജോലിക്കാർ നല്ല ശമ്പളം വാങ്ങുന്നു, നല്ല ആഹാരം കഴിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു. അവരുടെ ആത്മാർത്ഥയിൽ ഈ പ്രസ്ഥാനം വലുതായി പോയത് തെറ്റാണെന്നാണോടോ പാർട്ടി പറയുന്നത്? പാർട്ടി അല്ലല്ലോ നെട്ടൂരാനെ പറയുന്നത്, പാർട്ടിക്കാരല്ലേ. പാർട്ടിക്കാർ തന്നെ തള്ളിപ്പറഞ്ഞ നിമിഷം തൊട്ട് അറിയാതെയെങ്കിലും മനസ്സുകൊണ്ട് പാർട്ടിയിൽ ഞാനൊരു ഒറ്റയാനായി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ, തന്നെ വീട്ടുകാര് വിട്ടപ്പോ എന്നെ പാർട്ടിക്കാര് വിട്ടു. ഇറങ്ങട്ടോ, നാളെ രാവിലെ ഒരു കല്ലടിയിലുണ്ട്, ആലുവായിൽ. മിനിസ്റ്റർ സേതുലക്ഷ്മിയും ടൂറില്ല, അവർ നീലേശ്വരത്ത് പോലീസ് സ്റ്റേഷന് കല്ലിടുന്നു. ഭർത്താവ് മുനിസിപ്പൽ മാർക്കറ്റിനും. കുടുംബത്തിന് അടിത്തറയില്ലാത്തവർ എവിടെ കല്ലിട്ടിട്ട് എന്ത് കാര്യമാണ്? ാളം നീളം പെരുഗണമാടി മദകരകേളി നൃത്തം പെരുസഖി നികരമിതാ നിരനിരയാ മരതരളം ഇരുവഴി പലകുറി പലകുറി സുരളിത സുമധുര നടനമിതാടി.